ഉറപ്പുവരുത്തൂ വി കെ സി മുദ്ര ചെരുപ്പിലും പാക്കിലും. വി കെ സി പ്രൈഡ് സെലിബ്രേറ്റ് ഹാർഡ് വർക്ക്. ഡോക്ടർ ശ്രദ്ധിക്കാതെ പോയ കാര്യങ്ങൾ ഏതാണ്? ചിട്ടകളാണ്. ഞാന് രാത്രി 2-2.5 മണി വരെ ഇരിക്കേണ്ടി വരും. അത് ഒ പി കഴിഞ്ഞ് വരുന്നോണ്ടാണ്. പാതിരയ്ക്കൊക്കെ ഒ പി പരിപാടിയുണ്ട്. ഒ പി 12-1 മണിയൊക്കെ ആകുമ്പോഴേ കഴിയുള്ളൂ. കഴിയുള്ളൂ. അത് പലപ്പോഴും ആ കഴിയുന്നത് കോട്ടയത്തായിരിക്കും. പിന്നെ ഞാൻ വീട്ടിൽ വരുന്ന സമയം പിന്നെ ഒരു മണിക്കൂർ അന്നത്തെ കാലത്ത്. ഓക്കെ. ഇപ്പൊ ഒരു 2-2.5 മണിക്കൂർ 2.5 മണി ആകുമ്പോഴാണ് ഉറങ്ങാൻ വരുന്നത്. ആ സമയത്ത് ഉറങ്ങാൻ വന്നു കഴിഞ്ഞാലും ഞാൻ ആഹാരം കഴിക്കുന്നു, അത്താഴം കഴിക്കുന്നു, പിന്നെ കുറച്ചു നേരം ഇന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കും, കളികളും എല്ലാം കാണും. ആ കഴിക്കുമ്പോഴേ കാണുമ്പോഴൊക്കെ എന്റെ മുമ്പിലെ ഒന്നുമില്ലേ ഫ്രിഡ്ജിലിരിക്കുന്ന കുറെ മിഠായി കാണും, കുറെ വറുത്ത സാധനങ്ങൾ കാണും. പതക്കിനെ കുറച്ചുകൊണ്ട് ഇരുന്ന് പതുക്കെ ഇരുന്ന് പിന്നെ കിടന്ന് ഉറങ്ങാണ്. ഡോക്ടർ 2.5 മണിക്ക് കിടന്ന് സാധാരണ എത്ര മണിക്ക് എഴുന്നേക്കും ഡോക്ടർ? ഞാൻ ഒരു 6-7 മണി ആകുമ്പോഴത്തേക്കും 4 മണിക്കൂർ 4 മണിക്കൂർ തന്നെ കഷ്ടിയെ കിട്ടാറുള്ളൂ. മാത്രമല്ല കിടന്നാലൂടെ ഉറക്കം വരണമെന്നില്ലല്ലോ. ഉറങ്ങും. അതെവിടെ പോയാലും ഡോക്ടർ ഈ ആർട്ട് ഇഷ്യൂലേക്ക് വന്നു കഴിഞ്ഞാൽ ഡോക്ടർ അങ്ങനെ ചില ചിട്ടകളിൽ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം ഡോക്ടർ അറിഞ്ഞോ ഒരു ഹാർട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഡെവലപ്പ് ചെയ്യുന്നു? ഇല്ല. പിന്നെ വേറെ അങ്ങനെ ചെക്ക് ചെയ്യാറൊന്നുമില്ലേ? ചെക്ക് ചെയ്യാറെന്നല്ല, അങ്ങനെ ഒരു റെഗുലർ എന്നുള്ളതല്ല ഉദ്ദേശിച്ചായിരുന്നു. എനിക്ക് പ്രഷർ ഉണ്ടായിരുന്നു, പ്രഷറിന്റെ നേരത്തോട്ടാണ്. അത് ഒരു കുടുംബപരമായിട്ടെന്നാണ് ഞാൻ പറയാം. കാർഡിയക് ഹിസ്റ്ററി അത് വേണം, ഹാർട്ടിന്റെ ആണെങ്കിലും ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ ബി പി ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഹാർട്ടിൻ്റെതായിട്ടുള്ള പ്രശ്നമായിട്ട് തുടങ്ങി എന്ന് പറയാൻ വേറെ സിംപ്റ്റംസ് ഒന്നും. ഞാൻ കളിക്കുമായിരുന്നു, നല്ലപോലെ കളിക്കുമായിരുന്നു. എന്റെ മെയിൻ ഗെയിം ഷട്ടിലായിരുന്നു. ഷട്ടിലുണ്ടായിരുന്നു അത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നിന്നുപോയി. തിരുവനന്തപുരത്താണ് ഞാൻ റെഗുലർ ആയിട്ട് രാവിലെ ഒരു 4-5 മണിക്ക് എഴുന്നേറ്റ് പോയിട്ട് ഒരു 1.5 മണിക്കൂർ കളിക്കുമായിരുന്നു. ഇവിടെ വന്നപ്പോ അത് നിന്നു, എക്സസൈസ് നിന്നു, നടപ്പില്ലായിരുന്നു. ഓപ്പീസ് സമയങ്ങൾ മാത്രം തിരിച്ച് രാത്രി ഇരിപ്പായിരിക്കും. ഇപ്പൊ നടക്കുകയാണ്, ഞാൻ ഓപ്പീസ് ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഈ ആഹാരം, ഈ ടി വി കാണുമ്പോഴുള്ള കുറിപ്പ്, തടി വെച്ചു നല്ലപോലെ. എന്റെ വെയിറ്റ് കൂടിയിരുന്നു, വെയിറ്റ് നല്ലപോലെ കൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാം കൂടെ ചേർത്ത് വെച്ച് ഞാൻ വരുത്തി വെച്ച് തന്നെയാണെന്ന് പറയാറുണ്ട്. പക്ഷെ അതിന്റെ പോസിറ്റീവ് സൈഡ് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്താണെന്ന് വെച്ചാല്, ഹോസ്പിറ്റലിൽ കിടക്കുമ്പം ആണ് ഞാന് ഒരു രോഗികളെ ഒരു ഡോക്ടർ എങ്ങനെ കാണണമെന്നും രോഗികളെ മനസ്സിലാക്കി. അപ്പൊ ഞാൻ ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, അതായത് എല്ലാ ഡോക്ടർക്കും ഒരു എക്സ്പീരിയൻസ് നല്ലതാണ്. രോഗിയായിട്ട് ഐസിയുലോ കിടക്കയിലോ കിടക്കുന്ന സാഹചര്യം വരികയാണെങ്കിൽ അവർക്ക് ധാരാളം മാറ്റങ്ങൾ വരുന്ന പറയാം. ഐസിയുലും ഞാനൊരു 3-4 ദിവസം ഉണ്ടായിരുന്നു. ബോധം പോയോ? ബോധം പോയില്ല. ഇല്ല, ഞാൻ ഈവൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോ പോലും എനിക്ക് കാണാമായിരുന്നു. ഞാൻ കണ്ടുകൊണ്ട് തന്നെയാണ് ഡോക്ടർ സിബിയാണ് ചെയ്ത്, സിബി കാണിച്ചുകൊണ്ട് തന്നെ ആണ് ചെയ്തത്. അതുകൊണ്ട് നടന്നുകൊണ്ട് തന്നെയായിരുന്നു. ബോധം പോയിട്ടില്ല. ബോധം പോയി. ഈ രോഗം ബാധിച്ച് വീട്ടിൽ നിന്ന് ഡോക്ടർ ചിത്രയാണ്. ഡോക്ടറെ ഒറ്റയ്ക്ക് കാർ ചിത്രയായിരുന്നു എന്റെ ആംബുലൻസ് ഡ്രൈവർ. ആംബുലൻസ് ഡ്രൈവർ അല്ലേ ഡോക്ടർ? ഒരു അവശ്യ നിലയിലായത് എപ്പോഴായിരുന്നു? അവശ്യ നിലയിൽ പറയാൻ സാധിക്കില്ല. വേദന ഉണ്ടായിരുന്നു, ശക്തിയായ വേദന ഉണ്ടായിരുന്നു. അതാണ് ഒരുപക്ഷെ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഞാൻ മനസ്സിലായോ ഹാർട്ട് ഇഷ്യൂ ആണ്? ആ വേദന ഒന്നും എനിക്ക് മനസ്സിലായി. പക്ഷെ അതിനൊരു ഒരു ഒരു ഒരാഴ്ച മുമ്പ് ചെറിയൊരു വേദന വന്നിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ക്ലാസിക്കൽ വേദന അല്ലായിരുന്നു, മറ്റേ എന്നെ പഠിപ്പിക്കുന്ന ജോർജ് കസാറ പഠിപ്പിച്ച കാർഡിയോളജി വാചകം എന്റെ മനസ്സിലുണ്ട്. അതായത് ഫീലിംഗ് ഓഫ് ഇമ്മിനന്റ് ഡെത്ത്, അതായത് മരിക്കും. അതുപോലെ മരണവാസന്നമായ ഒരു തോന്നൽ മനസ്സിലായി. സത്യമാണ്, 100%. അതുപോലെ നമുക്ക് ഇരിക്കുമ്പോ കിടക്കണം തോന്നും, കിടക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കണം എന്ന് തോന്നും, നടക്കുമ്പം നിൽക്കണം എന്ന് തോന്നും. ഇതൊക്കെ അതായത് നമുക്കൊരു ഒരു ഒരു അസ്വസ്ഥത എപ്പോഴും വന്നുകൊണ്ടിരിക്കും. അതിൽ സിവിയർ പെയിൻ, ആ ഒരു പെയിൻ മാത്രം നമുക്ക് വേറെ ഒരിക്കലും അതൊരു താങ്ങാൻ പറ്റാത്ത വേദനയാണെന്ന് ഡോക്ടർ? താങ്ങാൻ പറ്റാത്ത വേദന, സിവിയർ പെയിൻ. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഞാൻ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ പറഞ്ഞു എനിക്ക് മോർഫിൻ തരണം എന്നാണ് പറഞ്ഞത്. അത്ര സിവിയർ പെയിൻ ആയിരുന്നു. നല്ല ഒരിക്കലും നമുക്ക് ആ പെയിൻ ഇനി ഏത് സമയത്തായിരുന്നു ഡോക്ടർ? രാത്രിയായിരുന്നു. അതുകൊണ്ട് ഭാഗ്യമായിരുന്നു, ട്രാഫിക് ഇല്ല, വഴി ട്രാഫിക് ഇല്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എനിക്ക് ഹോസ്പിറ്റലിൽ എത്താൻ സാധിച്ചു. എനിക്ക് 10-15 മിനിറ്റ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തി. പെട്ടെന്ന് തന്നെ സിബി വരുന്നു. ഒരു സാധാരണഗതിയിൽ ഒരു ഭാര്യയാണെങ്കിൽ ഭർത്താവിനൊരു ഹാർട്ട് ഡിസീസ് വന്നുകഴിഞ്ഞാൽ വിറയ്ക്കും, വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഡോക്ടർ ചിത്ര ഇതൊക്കെ ചിത്ര വളരെ വളരെ അതിവിദഗ്ധമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്ന വേണേ പറയാം. കാരണം ചിത്ര സ്റ്റിയറിംഗ് പിടിച്ചോണ്ട് ഒരു കൈകൊണ്ട് എന്റെ കയ്യിലെ പൾസ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് റീച്ച് വെരി മച്ച് ഓൺ ടൈം, ഭയങ്കര പെട്ടെന്ന് തന്നെ അവിടെ ചേർന്നു. അതുപോലെ ഇപ്പൊ എന്നോട് വണ്ടി കത്തി പറഞ്ഞു, ഞാൻ ഗേറ്റ് മാത്രം തുറന്നു, ബാക്കിയൊക്കെ ചിത്ര ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്ത് പെട്ടെന്ന്. അത് എനിക്ക് ആ സമയത്ത് ആ മനസ്സിന്റെ ഒരു ഒരു ബാലൻസ് മിക്കവാറും. അപ്പൊ എന്തായാലും ഡോക്ടർ ചിത്രയ്ക്ക് ഒരു വലിയ നന്ദി. കാര്യം ഡോക്ടറെ കാത്തിരിക്കുന്നത് ലക്ഷങ്ങളാണ് കേരളത്തിൽ. അതുകൊണ്ട് തന്നെ ഈ ഒരു നിമിഷം തന്നെ പ്രേക്ഷകരെന്ന് വളരെ അമ്പരപ്പെടും. ഞാൻ ഉൾപ്പെടെ എത്രയോ ആളുകൾ അന്ന് അമ്പരപ്പോടെ കേട്ട ഒരു വാർത്തയാണ്. കാരണം ഡോക്ടർക്ക് എന്തെങ്കിലും അപകടം പറ്റുക എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു എനിക്ക് തോന്നുന്നത് കേരളത്തിലെ പല ആളുകൾക്കും താങ്ങാൻ പറ്റുന്നതല്ല. അതില് രസകരമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒപ്പിൽ വന്ന ഒരു സ്ത്രീ
കരഞ്ഞുകൊണ്ട് എന്നോട് കയ്യൊക്കെ പിടിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഡോക്ടർ രക്ഷപ്പെട്ടല്ല. അപ്പം ഞാൻ വരെ താമസിച്ച് ചോദിച്ചു അതെന്താ അങ്ങനെ ഞാൻ രക്ഷപ്പെട്ട അല്ലെ, ഞാൻ വിചാരിച്ചു ഡോക്ടർ രക്ഷപ്പെട്ടുണ്ട് എനിക്ക് ഇനി കുറച്ചു കാലം കൂടെ ജീവിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ അതൊക്കെ ഒരുത്തരം മനസ്സിലായിട്ട് ഒരുപാട് പേര് എനിക്കൊന്ന് ചിലരൊന്നും ഡോക്ടറെ വിളിച്ചിട്ടില്ലെങ്കിൽ പോലും അവരുടെ ധാരാളം ആൾക്കാരെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അവർക്ക് ഈ ഒരു വേദി നന്ദി പറയാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുകയാണ്. എനിക്കൊന്ന് ഡോക്ടറുടെ ആരോഗ്യത്തിന്റെ ഒരു ഷെയർ അവർക്കാവുള്ളതെന്ന് തോന്നുന്നു. ആരോഗ്യത്തിന്റെ ജീവിതത്തിന്റെ ജീവന്റെ.